നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വേണ്ടിയിട്ട് എക്സാം കാണുന്നതിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ അടുത്ത് നടന്ന ഡ്രൈവർ കമ്മി ഓഫീസ് അറ്റൻഡൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അൻപത് ക്വസ്റ്റ്യൻസ് ജി കെ പോർഷനിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു ആ അൻപത് ക്വസ്റ്റ്യൻസ് നമുക്ക് ഓടിച്ചിട്ടൊന്നും നോക്കാം അപ്പോൾ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇനി വരാൻ പോകുന്ന ഈ ആഴ്ച വരാൻ പോകുന്ന പ്ലസ് ടു ലെവൽ പ്രിലിംസിനും അതുപോലെ തന്നെ ഡിഗ്രി ലെവലിനൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു സെക്ഷനാണിത് നമുക്ക് തുടങ്ങാം ക്വസ്റ്റ്യൻ നമ്പർ ഒന്ന് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നെയ്സറി എന്നറിയപ്പെട്ട സ്ഥലം ഏതാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഓപ്ഷൻ സി ബംഗാളാണ് അല്ലേ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി അതായത് ദേശീയ പ്രസ്ഥാനങ്ങളൊക്കെ തുടങ്ങിയത് ആ അർത്ഥത്തിൽ ബംഗാളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം രണ്ട് ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് ഇവരിൽ ആരാണ് ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് താഴെ പറയുന്നവയിൽ ആരാണ് ഓപ്ഷൻ ബി ആണ് വീരേശലിംഗമാണ് ഹിതകാരിണി സമാജം സ്ഥാപിച്ചത് ക്വസ്റ്റ്യൻ നമ്പർ മൂന്ന് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപവുമായി ബന്ധപ്പെട്ട് ഇതിൽ തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏത് നോക്ക കാൺപൂർ നാനാ സാഹിബ് ജാൻസി റാണി ലക്ഷ്മി ഭായ് ഝാൻസി റാണി ലക്ഷ്മി ഭായ് ലക്നൌ മൗലവി അഹമ്മദുള്ള ഡൽഹി ബഹദൂർ ഷാ സെക്കൻഡ് അപ്പൊ ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ചോദ്യമായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ലക്നൗ മൗലവി അഹമ്മദുള്ളയാണ് ഉള്ളയാണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻ ബാക്കിയെല്ലാം ശരിയാണ് ക്വസ്റ്റ്യൻ നമ്പർ നാല് ചരിത്ര പ്രസിദ്ധമായ ലാഹോർ സമ്മേളനം നടന്ന വർഷം ചരിത്രപ്രസിദ്ധമായ ക്വസ്റ്റ്യൻ നമ്പർ നാല് ചരിത്ര പ്രസിദ്ധമായ ലാഹൂർ സമ്മേളനം നടന്ന വർഷം ഏതാണ് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിനാണ് ലാഹോർ സമ്മേളനം അഞ്ച് ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ഓപ്ഷൻ ബി ഡി കെ കാർവേ ആണ് ആറ് പോണ്ടിച്ചേരി ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കപ്പെട്ട വർഷം എന്നാണ് ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് പോണ്ടിച്ചേരി ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കപ്പെട്ടത് ക്വസ്റ്റിൻ നമ്പർ ഏഴ് ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം കടം കൊണ്ടത് ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം എക്കണോമിക് പ്ലാനിങ് എന്ന് പറയുന്നത് കടമെടുത്തത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് പ്ലസ് വണ്ണിൽ നമ്മൾ പഠിച്ചു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എട്ടാമത്തെയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി ഇവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് ദേശീയ വിദ്യാഭ്യാസ നയമാണ് ദേശീയ വിദ്യാഭ്യാസ നയം ക്വസ്റ്റ്യൻ നമ്പർ ഒൻപത് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ആസ്ഥാനം എവിടെയാണ് ഓപ്ഷൻ ബി ന്യൂഡൽഹിയാണ് എസ് സി ആർട്ടിയിൽ കിടപ്പുന്ന ടേബിളിനകത്ത് ക്വസ്റ്റ്യൻ നമ്പർ പത്ത് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന നിലവിൽ വന്ന വർഷം എന്നാണ് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് പതിനൊന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ അമരാവതിയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷ പദവി വഹിച്ച മലയാളി ആരാണ് ഓപ്ഷൻ സി ആണ് സി ശങ്കരൻ നായരാണ് ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ അമരാവതിയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷ പദവി വഹിച്ച മലയാളി ക്വസ്റ്റ്യൻ നമ്പർ പന്ത്രണ്ട് കൊച്ചിയിൽ ഇലക്ട്രിസിറ്റി സമരം നടന്ന വർഷം ഇത് ഒരു ചോദ്യമാണ് ഇലക്ട്രിസിറ്റി സമരം കൊച്ചിയിലെ ഇലക്ട്രിസിറ്റി സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് പതിമൂന്ന് പൂക്കോട്ടൂർ സംഭവം ഇവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ് പൂക്കോട്ടൂർ സംഭവം ഇവയിൽ ഓപ്ഷൻ സി മലബാർ കലാപവുമായി ബന്ധപ്പെട്ടതാണ് പ്ലസ് വണ്ണിലും കടപ്പുണ്ട് ഒൻപതാം ക്ലാസ്സിലും കിടപ്പുണ്ട് പതിനാല് സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ് ഓപ്ഷൻ ഡി വൈകുണ്ട സ്വാമികൾ പതിനഞ്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നടന്ന ആദ്യത്തെ കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം വിളിച്ചു കൂട്ടിയത് ഇവയിൽ എവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ആദ്യത്തെ കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം കേരളത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വിളിച്ചു വിളിച്ചുകൂട്ടിയത് ഓപ്ഷൻ ബി ഒറ്റപ്പാലത്തായിരുന്നു പതിനാറ് ഇന്ത്യയിലെ ഭരണഘടനാ സഭയുടെ ചെയർമാൻ ഇന്ത്യയിലെ ഭരണഘടനാ സഭയുടെ ചെയർമാൻ ആരായിരുന്നു ഡോക്ടർ സി രാജേന്ദ്ര പ്രസാദ് പതിനേഴ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് പറയുന്ന പേര് എന്താണ് എല്ലാവർക്കും അറിയാം പ്രിയാമ്പിൾ എന്നാണ് കേട്ടോ പ്രിയാമ്പിൾ ഏത് ഭരണഘടനാ ഭേദഗതിയാണ് സ്വത്തവകാശം എടുത്തു കളഞ്ഞത് ഏത് ഭരണഘടനാ ഭേദഗതിയാണ് സ്വത്തവകാശം എടുത്തു കളഞ്ഞത് എവിടെ നിന്ന് എടുത്തു കളഞ്ഞത് നമ്മുടെ മൗലികാവകാശത്തിൽ നിന്ന് മാറ്റിയത് നാൽപ്പത്തി നാലാണ് അതുപോലെ ഇന്ത്യയിലെ പാർലമെന്ററി ജനാധിപത്യത്തിൽ ഗവൺമെന്റിന്റെ തലവൻ ആരാണ് പാർലമെന്ററി ജനാധിപത്യത്തിൽ ഗവൺമെന്റിന്റെ തലവൻ ആരാണ് ആ ഓപ്ഷൻ ഡി പ്രധാനമന്ത്രിയാണ് തെറ്റിക്കത്തില്ലോ ഇരുപത് നമ്മുടെ ഭരണഘടനയിൽ മൗലിക കടമകളെ പറ്റി പറയുന്നു ഇപ്പോൾ നമുക്ക് എത്ര മൗലിക കടമകളുണ്ട് എത്ര എണ്ണമുണ്ട് പതിനൊന്ന് എണ്ണമാണ് ഉള്ളത് ആറ് മൗലിക അവകാശങ്ങളും ഇരുപത്തിയൊന്ന് ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് ആരെയാണ് ഓപ്ഷൻ സി ആണ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഇരുപത്തിരണ്ട് ഇന്ത്യൻ ബാങ്കേഴ്സ് ബാങ്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത് താഴെ പറയുന്നവയിൽ ഏത് സ്ഥാപനമാണ് ഇന്ത്യയുടെ ബാങ്കുകളുടെ ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇരുപത്തി മൂന്ന് ഇന്ത്യയിൽ പ്രസിഡന്റ് രാജിവെക്കുകയോ മരിക്കുകയോ പാർലമെന്റ് പുറത്താക്കുകയോ ചെയ്താൽ അദ്ദേഹത്തിന്റെ ചുമതലകൾ വഹിക്കുന്നത് ആരാണ് ഇന്ത്യൻ പ്രസിഡന്റ് രാജിവെച്ചാൽ പകരം വരുന്നത് ആരായിരിക്കും ഉപരാഷ്ട്രപതി ആയിരിക്കും ഉപരാഷ്ട്രപതി ഇരുപത്തിനാല് ഇന്ത്യൻ ഭരണഘടനയുടെ നിർദ്ദേശകതത്വങ്ങളിൽ ഉൾപ്പെടുത്തിയ ഗാന്ധിജിയുടെ ആശയം താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗാന്ധിജിയുടെ ആശയം താഴെ പറയുന്നവയിൽ ഏതാണ് ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിക്കുക അതുപോലെ ഇരുപത്തിയഞ്ച് ലോകത്തെ ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വന്ന ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ എവിടെയായിരുന്നു എവിടെയായിരുന്നു ഓപ്ഷൻ സി കേരളത്തിലാണ് ലോകത്തെ ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ വന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ എവിടെയാണ് കേരളത്തിലാണ് ഇരുപത്തിയാറ് ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായതേത് ഒന്ന് മഞ്ഞുമൂടിയ ഹിമാലയൻ പർവ്വത നിരകൾക്ക് തൊട്ടു താഴെ തെക്ക് ഭാഗത്തെ പ്രദേശങ്ങളിൽ തണുപ്പിന്റെ കാഠിന്യം കുറവാണ് മഞ്ഞ് മൂടിയ ഹിമാലയൻ പർവ്വത നിരകൾക്ക് തൊട്ട് തെക്ക് ഭാഗത്ത് തെക്ക് ഭാഗമാണ് പറയുന്നത് ശ്രദ്ധിക്കുക അവിടെ തണുപ്പിന്റെ കാഠിന്യം കുറവാണ് പ്രകൃതി രമണീയമായ ഹിമാലയൻ പർവ്വത നിരകൾക്ക് തെക്ക് ഭാഗത്തായി നിരവധി സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു അപ്പൊ ഈ പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതാണ് ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും ശരിയാണ് അതാണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്തത് ഇരുപത്തിയേഴ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമായ ഭൂപ്രകൃതി വിഭാഗത്തിനെ പറയുന്ന പേരാണ് ഉപദ്വീപീയ പീഠഭൂമി ഇരുപത്തിയെട്ട് നേപ്പാളുമായി ഏറ്റവും കുറഞ്ഞ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം നേപ്പാളുമായി ഏറ്റവും കുറഞ്ഞ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം എന്ന് പറയുന്നത് സിക്കിമാണ് കേട്ടോ ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തി ഒൻപത് ഇന്ത്യൻ മൺസൂണിന്റെ പിൻവാങ്ങൽ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനം മൺസൂണിന്റെ പിൻവാങ്ങൽ കാലത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനമാണ് ഓപ്ഷൻ സി തമിഴ്നാട് അപ്പോൾ മൺസൂൺ കുറവ് മൺസൂണിന്റെ പിൻവാങ്ങൽ ഏറ്റവും കൂടുതൽ മഴ ഏത് നദിയുടെ പോഷക നദിയാണ് ഇന്ദ്രാവതി ഏത് നദിയുടെയാണ് ഓപ്ഷൻ ബി ഗോദാവരിയുടെ മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് ഒന്നാം തീയതി വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച കേരളത്തിലെ വന്യജീവി സങ്കേതം ടു തൗസൻഡ് ട്വൻ്റി ഇലവൻ മാർച്ച് ഒന്നാം തീയതി വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച കേരളത്തിലെ ഒരു വന്യജീവി സങ്കേതം താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻ ബി ആണ് കൊട്ടിയൂർ വന്യജീവി സങ്കേതം അടുത്ത മുപ്പത്തിരണ്ട് ആനമുടിച്ചോല ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ് ഓപ്ഷൻ എ ദേവികുളം താലൂക്ക് ഇടുക്കി മുപ്പത്തി മൂന്ന് കേരളത്തിലെ ഏറ്റവും വ്യാപകമായ കറുത്ത മണ്ണിനം സോറി കേരളത്തിലെ ഏറ്റവും വ്യാപകമായി കാണുന്ന മണ്ണിനം ഏതാണ് ഓപ്ഷൻ സി ചെങ്കൽ മണ്ണാണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മുപ്പത്തിനാല് കേരള സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നത് എന്നാണ് എന്നാണ് ഓപ്ഷൻ സി ഓഗ ഒക്ടോബർ പതിമൂന്നിനാണ് കേരള സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ മുപ്പതിമൂന്ന് മുപ്പത്തി അഞ്ച് മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസം ലക്ഷ്യമിടുന്ന കേരള സർക്കാർ ആവിഷ്കരിച്ച പുനർഗേഹം പദ്ധതി ആരംഭിച്ച വർഷം എന്നാണ് ഓപ്ഷൻ ഡി രണ്ടായിരത്തി പത്തൊൻപത് അപ്പൊ പുനർഗേഹം പദ്ധതി തൊഴിലാളികളുടെ പുനരധിവാസം ലക്ഷ്യമിടുന്ന കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് അതുകൂടെ നോക്കി വെക്കാം മുപ്പത്തി ആറ് സംസ്ഥാന തദ്ദേശ സ്വയംഭരണ അനുബന്ധ സ്ഥാപനങ്ങൾ പദ്ധതികൾ ഇവയിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഏതാണ് ഓപ്ഷൻ എ കൈറ്റ് ആണ് കൈറ്റ് എന്താണെന്ന് അറിയാമല്ലോ അതുപോലെ മുപ്പത്തി ഏഴ് കേരള വനഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആ ഓപ്ഷൻ ബി പിയിലാണ് മുപ്പത്തി എട്ട് ചാലിയാർ നദിയുടെ ഉത്ഭവ സ്ഥാനം എവിടെയാണ് ഓപ്ഷൻ എ നീലഗിരിയിലെ ഇളമ്പലാരി കുന്നുകൾ മുപ്പത്തി ഒൻപത് കേരളത്തിലെ മൂന്നാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി മൂന്നാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ് ഓപ്ഷൻ ഡി കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി നാൽപ്പത് ചേറ്റുവക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ചേറ്റുവക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഓപ്ഷൻ സി തൃശ്ശൂരാണ് നാൽപ്പത്തി ഒന്ന് കേരള സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർക്കായി ഏർപ്പെടുത്തിയിരിക്കുന്ന ഇൻഷുറൻസ് ആണ് ആ ഒരു പദ്ധതിയുണ്ട് കേരള സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർക്കായി ഏർപ്പെടുത്തിയിരുന്ന ഇൻഷുറൻസ് പദ്ധതിയുടെ പേരാണ് ഓപ്ഷൻ എ മെഡിസെപ്പ് അറിയാലോ ആണ് അടുത്ത നാൽപ്പത്തി രണ്ട് താഴെ പറയുന്നവയിൽ വാക്സിൻ അല്ലാത്തത് ഒ പി യു ബി സി ആർ ബി സി ജി പെൻഡാവാളുണ്ട് വാക്സിൻ അല്ലാത്തത് ഏതാണ് ബി സി ആർ ആണ് കേട്ടോ ബി സി ആർ ആണ് അടുത്ത നാൽപ്പത്തി മൂന്ന് മസ്തിഷ്ക മരണത്തോടെ അവയവദാനം നടത്തുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ പദ്ധതിയുടെ പേരാണ് ഓപ്ഷൻ സി മൃത സ്ഥിരം ചോദ്യമാണ് നാൽപ്പത്തി നാല് പറയുന്നവയിൽ വൈറസുമായി ബന്ധമില്ലാത്ത പ്രത്യേകത ഏതാണ് വൈറസുമായി ബന്ധമില്ലാത്ത പ്രത്യേകത ഏതാണ് ഓപ്ഷൻ ഡി മനുഷ്യരിൽ മാത്രം രോഗമുണ്ടാക്കുന്നു അത് വൈറസുമായി ബന്ധമില്ലാത്തതാണ് ബാക്കി കോശത്തിന് വെളിയിൽ നിർജീവം ആതിഥേയ കോശങ്ങളിലെ വിഭവ വിഭവങ്ങൾ ഉപയോഗിച്ച് പെരുകുന്നു ഡി എൻ എയും പ്രോട്ടീൻ കവചവുമുണ്ട് അതെല്ലാം ശരിയാണ് നാല്പത്തിയഞ്ച് അടുത്തൊഴി ചൈനയിൽ ജീൻ എഡിറ്റിംഗിലൂടെ ജനിച്ച ഇരട്ട കുട്ടികൾക്ക് ഡാഷ് രോഗത്തെ പ്രതിരോധിക്കാൻ കഴിവുള്ളതായി പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു കറണ്ട് അഫയർ ഓപ്ഷൻ എ എയ്ഡ്സ് രോഗം നാല്പത്തി ആറ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിച്ച് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന കോശങ്ങൾ ഏതാണ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിച്ച് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി ഇമ്മ്യൂണിറ്റി ശക്തി വർദ്ധിപ്പിക്കുന്നത് ഏത് കോശങ്ങളാണ് ആ ഓപ്ഷൻ ബി ന്യൂട്രോഫിലും മോണോസൈറ്റുമാണ് നാല്പത്തിയേഴ് താഴെ പറയുന്ന രോഗങ്ങളും രോഗകാരികളിലും നിന്നും ശരിയല്ലാത്ത ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുക വട്ടച്ചൊറി അത്ലറ്റ് ഫുഡ് ഫംഗസ് നിപ്പ എളിപ്പനി വൈറസ് ക്ഷയം ഡിഫ്തീരിയ ബാക്ടീരിയ മലേറിയ ക്ലാമിഡാസ് ക്ലാമിഡിയാസിസ് പ്രോട്ടോസോവ ഇതിനകത്ത് ശരിയല്ലാത്ത ഗ്രൂപ്പ് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ശരിയല്ലാത്തത് ഓപ്ഷൻ ബി നിപ്പ എലിപ്പനി വൈറസ് അതാണ് തെറ്റായിട്ടുള്ളത് നാൽപ്പത്തിയെട്ട് വിത്തു കോശങ്ങൾ അഥവാ സ്റ്റെം സെൽസ് എന്നാൽ എന്താണ് വിത്തു കോശങ്ങൾ അഥവാ സ്റ്റെം സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ സി മൂന്ന് മാത്രമാണ് ആൻസർ ശരീരത്തിലെ ഏത് കോശമായും മാറാൻ കഴിവുള്ളവയാണ് നമ്മൾ സ്റ്റെം സെൽസ് ഇതിപ്പം വലിയൊരു ശാസ്ത്രശാഖയാണല്ലേ സ്റ്റെം സെൽസ് നമ്മൾ പല ഹോസ്പിറ്റലിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ ശരീരത്തിലെ ഏത് കോശമായും മാറാൻ കഴിയുന്നതാണ് വിത്തു കോശങ്ങൾ നാൽപ്പത്തി ഒൻപത് താഴെ പറഞ്ഞവരിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുക്കുക ചില പ്രോട്ടീനുകളാണ് ആൻറ്റിബോഡികൾ ആൻറ്റിബോഡികളെ ഇമ്മ്യൂണോഗ്ലോബലിനുകൾ എന്ന് വിളിക്കുന്നു വാക്സിനുകൾക്കെതിരെ ശരീരം ആൻറ്റിബോഡികൾ നിർമ്മിച്ച് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു ചില സൂക്ഷ്മജീവികളിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഔഷധങ്ങളാണ് ആൻറ്റിബോഡികൾ അതിനകത്തു നിന്നും ശരിയായവ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ ബി ഒന്ന് ശരിയാണ് രണ്ട് ശരിയാണ് മൂന്ന് ശരിയാണ് അതായത് ഇത് മാത്രമാണ് തെറ്റ് ബാക്കിയെല്ലാം ശരിയാണ് ഔഷധങ്ങളിൽ നിന്നല്ല അൻപത് ഒരു ജീവിത ശൈലി രോഗമാണ് പക്ഷാഘാതം ഇതുണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് ഓപ്ഷൻ ഡി മൂന്ന് മാത്രമാണ് മസ്തിഷ്കത്തിലേക്ക് രക്തപ്രവാഹം തടസ്സപ്പെടുന്നതെന്നാണ് എന്തുണ്ടാവുന്നതിനുള്ള കാരണം പക്ഷാഘാതം ഉണ്ടാവാനുള്ള കാരണം മസ്തിഷ്കത്തിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് പക്ഷാഘാതം ഉണ്ടാവാനുള്ള കാരണമായിട്ട് മാറുന്നു ഓപ്ഷൻ ഡി ആണ് ആൻസർ അപ്പം താഴോട്ട് കിടക്കുന്ന എല്ലാം അവരുടെ സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് അമ്പത് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ജി കെ ചർച്ച ചെയ്തത് ഒരുവിധം ഈസി ആയിട്ടുള്ള കൊസ്റ്റൻസ് ആയിരുന്നു അപ്പോൾ ഈ കൊസ്റ്റ്യൻസൂടെ പ്ലസ് ടു പ്രിലിയംസിനൊക്കെ പോകുന്നവരെന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവർ ബൈ